ആൺകുട്ടികൾക്ക് പെണ്ണു കിട്ടുന്നില്ല എന്ന വിഷയമാണ് കേരളത്തിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. കൂലിപ്പണിക്കാർ, ഡ്രൈവർമാർ, സ്വകാര്യ മേഖലയിലെ ജീവനക്കാർ എന്നു വേണ്ട, ഒരു കാലത്ത് വിവാഹ കമ്പോളത്തിൽ വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്ന ഗൾഫുകാർക്ക് പോലും ഇപ്പോൾ പെണ്ണു കിട്ടുക ദുഷ്കരമായി. യുവാക്കൾക്ക് പെണ്ണു കിട്ടാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനമായത് ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിൻ്റെ എണ്ണം കൂടി എന്നതാണ്. ഇതോടെ തന്നേക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞവരെ വിവാഹം ചെയ്യാൻ പെൺകുട്ടികൾ മടി കാണിക്കുന്നു. സർക്കാർ ജോലിയുള്ളവരെയും പ്രൊഫഷണൽ ജോലിയുള്ളവരെയും വിദേശത്ത് സ്ഥിരമായി താമസിക്കുന്നവരെയുമാണ് പെൺകുട്ടികൾക്ക് കൂടുതൽ താല്പര്യം. വിവാഹത്തോടുള്ള പെൺകുട്ടികളുടെ ഭയം കൂടുകയാണെന്നും അടുത്തിടെ പുറത്തു വന്ന ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. പഠനം കഴിഞ്ഞ് ജോലി കിട്ടിയ ശേഷം വിവാഹം മതിയെന്ന് തീരുമാനിക്കുന്ന മിക്ക പെൺകുട്ടികളും വിവാഹമേ വേണ്ടെന്ന തീരുമാനത്തിലെത്തുകയാണ്. പ്രത്യേകിച്ചും അറേഞ്ച്ഡ് വിവാഹത്തിൽ പെൺകുട്ടികൾക്ക് താല്പര്യം കുറയുകയാണെന്നും പറയപ്പെടുന്നു. കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, കടമകൾ മുതലായവ നിർവഹിക്കുന്നതിനുള്ള വിമുഖത, ഗർഭം ധരിക്കുന്നതിനുള്ള താല്പര്യക്കുറവ്, കുട്ടികളെ വളർത്തുന്നതിനുള്ള മടി, അടുത്തിടെയുണ്ടായ ഒട്ടേറെ സംഭവങ്ങൾ എന്നിവയെല്ലാം പെൺകുട്ടികളെ വിവാഹപ്പേടിയിൽ എത്തിക്കുന്നുണ്ട്. ഇത് പുരുഷന്മാർക്ക് യുവതികളെ ലഭിക്കാതിരിക്കാനുള്ള പ്രധാന കാരണമാണ്. പണ്ട് 5 പെണ്ണുകാണൽ നടന്നാൽ 1-2 വിവാഹങ്ങൾ നടക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ 10 പെണ്ണുകാണൽ നടന്നാലും ഒരെണ്ണം നടന്നാൽ നടന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. വിവാഹിതരാകാൻ തീരുമാനിക്കുന്നവർ 4-5 വർഷം പെണ്ണന്വേഷിക്കും. ഒടുക്കം പെണ്ണു കിട്ടാതാകുമ്പോൾ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും കുത്തുവാക്കുകൾ പിറകെ വരും. ഇതോടെ പെണ്ണന്വേഷണം നിർത്തും. അവിവാഹിതരായ പുരുഷന്മാരുടെയെല്ലാം കഥ ഏതാണ്ട് ഇതുപോലെയാണ്. വർഷങ്ങൾ പെണ്ണന്വേഷിച്ച് നടന്നാലും തങ്ങളുടെ ഡിമാൻഡുകളൊന്നും മാറ്റം വരുത്താൻ പലരും തയ്യാറാകുന്നില്ല. സൗന്ദര്യവും വിദ്യാഭ്യാസവും ജാതകപ്പൊരുത്തവും സാമ്പത്തികവും സ്ത്രീധനവും സ്വജാതിയുമെല്ലാം ഒത്തുവന്നാൽ മാത്രമേ വിവാഹത്തിന് തയ്യാറാകൂ. എല്ലാം സെറ്റായി വരുമ്പോഴേക്കും പെൺകുട്ടി കാമുകനൊപ്പം ഇറങ്ങിപ്പോകുന്ന സംഭവങ്ങളും സാധാരണമാണ്. അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെടുകയും വിവാഹം കഴിക്കുകയും ചെയ്യുക എന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമല്ലാതായി മാറി. വിവാഹം കഴിക്കണമെന്നും ഒരു കുടുംബം വേണമെന്നും ആഗ്രഹിക്കുന്നവർ ആദ്യം വേണ്ടത് ഡിമാൻഡുകൾ മാറ്റിവെക്കുകയാണ്. പ്രത്യേകിച്ചും പെണ്ണു കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ 30 വയസ്സിന് മുൻപേ വിവാഹത്തിനൊരുങ്ങുക. കാരണം പ്രായം കൂടുന്തോറും പെണ്ണു കിട്ടാനുള്ള സാധ്യതയും കുറഞ്ഞു വരും. മനപ്പൊരുത്തത്തിനപ്പുറം വേറൊന്നുമില്ല എന്നതിനാൽ ജാതിയും മതവും സൗന്ദര്യവുമെല്ലാം മാറ്റിവെക്കാനും തയ്യാറാകണം. അറേഞ്ച്ഡ് വിവാഹം ബുദ്ധിമുട്ടാകുമെന്ന് മനസ്സിലാക്കി നേരത്തെ തന്നെ പ്രണയത്തിലാകുന്നവരും ഇന്ന് ഏറെയാണ്. ജില്ല മാറിയും മറ്റു സംസ്ഥാനത്തു നിന്നുമെല്ലാം വിവാഹം കഴിക്കാൻ മടിക്കുന്നവരുമുണ്ട്. ഇനിയുള്ള കാലം ഇത്തരം ചിന്താഗതികൾ കൊണ്ട് പെണ്ണു കിട്ടില്ലെന്ന ബോധ്യമുണ്ടാകണം. സൗന്ദര്യവും സാമ്പത്തികവും സമുദായമൊന്നും ദാമ്പത്യത്തിന്റെ അളവുകോലല്ലെന്നും തിരിച്ചറിയണം. ഈ രീതിയിൽ വിവാഹത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ പൊളിച്ചെഴുതാൻ തയ്യാറായില്ലെങ്കിൽ ഭാവിയിൽ മലയാളി പുരുഷന്മാർക്ക് പെണ്ണു കിട്ടില്ലെന്നുറപ്പാണ്.